Hi dear friends, assalamu alaikum. Appo innu nammal cheyan ponnathu oru bottle art alla to. Idu pole oru simple aayittu oru craft aanu. Ellarkku cheyan pattuna valare simple aayittu oru craft aanu. Appo adinu vendiyittu njan idu pole ulla oru box aanu eduthittullathu. Idu chocolate-inte box aanu. ഇത് കുറേയായിട്ട് ഇങ്ങനെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ പെയിൻ്റൊക്കെ ഇളകി പോയിരിക്കുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്ക് ഒരു ഭംഗിയില്ല. അപ്പോൾ ഫാൻസിയും ഒരുപാട് സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ട് ഇങ്ങനെ പെയിൻ്റൊക്കെ ഇളകി പോയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വൈറ്റ് കളർ ആക്രിൽ പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ടാൽക്കം പൗഡറുകൾ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ചോക്ക് പെയിൻ്റ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചോക്ക് പെയിൻ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഒക്കെ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാനിതിൽ കാണിക്കാത്തത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇതിനെങ്ങനെ പെയിൻ്റ് ചെയ്തെടുക്കുന്നത്. ചോക്ക് പെയിൻ്റ് ആകുമ്പം ഒരുപാട് കാലം അത് ലാസ്റ്റ് ചെയ്യും. ആ ഒരു പെയിൻ്റ് ഇങ്ങനെ ഇളകി പോകുന്നില്ല. നമ്മളിങ്ങനെ സ്ക്രാച്ചസ് ഒന്നും പെട്ടെന്ന് വീഴൊന്നുമില്ല ഒരു ചോക്ക് പെയിൻ്റ് ആകുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ചോക്ക് പെയിൻ്റ് ഉണ്ടാക്കാൻ ബേബി പൗഡർ തന്നെ വേണമെന്നൊന്നുമില്ല. നോർമൽ ടാൽക്കം പൗഡറൊക്കെ യൂസ് ചെയ്താലും മതി. ഇനിയിപ്പോൾ ചോക്ക് പെയിൻ്റ് അല്ലാതെ നിങ്ങൾക്ക് നോർമലായിട്ട് ആ ഒരു ആക്രിലിക് പെയിൻ്റ് വെച്ചിട്ട് വേണമെങ്കിലും ബേസ് കോട്ട് അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു സൈഡിൽ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇങ്ങനെ പെയിൻ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ രണ്ട് കോട്ട് പെയിൻ്റൊക്കെ ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ. അപ്പോൾ ആ ഒരു സമയത്തേക്ക് നമുക്ക് ഇതിൻ്റെ ഒരു മൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലിങ്ങനെ ആ ഒരു അതിൻ്റെ എഴുത്തും ആ ഒരു മിഠായിയുടെ ഡിസൈൻസൊക്കെ ഇങ്ങനെ ഒരു ഇങ്ങനെ പൊങ്ങി എംബോസ് ചെയ്ത് നിൽക്കുന്ന ഒരു രീതിയിലാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ പെയിൻ്റൊക്കെ ചെയ്താലും അത്രയ്ക്കൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് മറയ്ക്കാനായിട്ട് ഞാനിവിടെ ക്യാൻവാസ് ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലൊരു ഫാബ്രിക് ടൈപ്പ് ക്യാൻവാസ് ഷീറ്റാണ്. നമുക്ക് വാട്ടർ കളറൊക്കെ ചെയ്യാനൊക്കെ പറ്റുന്ന ടൈപ്പ് നല്ലൊരു ക്യാൻവാസ് ഷീറ്റാണ്. അപ്പോൾ നമ്മൾ അതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് ഞാൻ അതൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആ ഒരു മൂടിയുടെ ഒരു ഇത് ആ ഒരു ഡിസൈന് പോലെ ഒന്നിങ്ങനെ പെൻസിൽ കൊണ്ട് വരച്ചെടുത്തിട്ട് ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ക്യാൻവാസ് ഷീറ്റ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കട്ടിയുള്ള ചാർട്ട് പേപ്പറൊക്കെ ഇതിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മേലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവിക്കോൾ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫെവിക്കോൾ ഉണ്ടെങ്കിൽ അത് തന്നെയാണ് നല്ലത്. നമ്മൾ ഗ്ലൂ ഗണ്ണൊക്കെ ആകുമ്പം അതിങ്ങനെ ഡ്രൈ ആകുന്ന സമയത്ത് ആ ഒരു ക്യാൻവാസ് ഷീറ്റിലൂടെ ഇങ്ങനെ കാണുമ്പോൾ അത്രയ്ക്കൊരു നീറ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഫെവിക്കോൾ തന്നെ വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഈ ഒരു ക്യാൻവാസ് ഷീറ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ ഒരു ക്യാൻവാസ് ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടിന്നിൻ്റെ മൂടിയുടെ ഫുള്ള് സൈസിലായിരുന്നു. പിന്നീട് അങ്ങനെ ചെയ്തപ്പോൾ അത്രയ്ക്കൊരു നീറ്റ് ഉണ്ടാവില്ല എന്ന് തോന്നി. പിന്നെ അതിൻ്റെ അകത്ത് മാത്രം വരുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ എക്സ്ട്രാ ഒന്ന് ഒട്ടിച്ചതായിട്ട് തോന്നില്ല. അപ്പോൾ അത്രയും നല്ലൊരു നീറ്റായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ടിന്ന് ഒരു ബേസ് കോട്ടൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ആ ഒരു മേലെ ഭാഗത്ത് പെയിൻ്റ് ഒന്നും ചെയ്യുന്നില്ല. കാരണം അവിടെ നമ്മൾ പെയിൻ്റ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഈ ഒരു മൂടി ഇങ്ങനെ വെക്കുന്ന സമയത്ത് തട്ടിയിട്ട് സ്ക്രാച്ച് ആയിട്ട് ആ ഒരു പെയിൻ്റൊക്കെ ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ പെയിൻ്റ് ചെയ്യുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ ആ ഒരു താഴെ ആ ഒരു വൈറ്റ് ബേസ് കോട്ട് അടിച്ചിട്ടില്ല. അപ്പോൾ അവിടെ ഞാൻ പർപ്പിൾ കളറാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ആ ഒരു മേലെ ഭാഗത്ത് ജസ്റ്റ് ഒരു മാസ്കിൻ ടൈപ്പ് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ താഴെ ഞാൻ ആ ഒരു പർപ്പിൾ കളറൊന്ന് പെയിൻ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ടിന്നിന് ആദ്യം ഒരു ഏകദേശം ഒരു പർപ്പിൾ കളർ തന്നെ ആയിരുന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വേറെ കളർ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആ ഒരു മൂടിയുടെ ഒരു ഭാഗത്ത് ഒരു പർപ്പിൾ കളർ ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്കൊരു മാച്ച് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബേസ് കോട്ട് ഈ ഒരു കളർ അടിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ആ ഒരു പർപ്പിൾ കളർ വെച്ചിട്ട് ഫുള്ളായിട്ട് പെയിൻ്റൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു സ്പോഞ്ചിൽ കുറച്ച് ഇങ്ങനെ പെയിൻറ്റ് ബാക്കി വന്നപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ അകത്തൊന്ന് ഇങ്ങനെ ആ സ്പോഞ്ച് കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പെയിൻറ്റ് എടുത്തിട്ടില്ല. ബാക്കിയുള്ള പെയിൻറ്റ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ആ ഒരു പർപ്പിൾ കളറൊക്കെ നന്നായിട്ട് ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വൈറ്റ് കളർ ആക്രിലിക് പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ആ ഒരു പെയിൻറ്റിൽ ഇങ്ങനെ ബഡ്സ് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ആ ഒരു ഡോട്ടൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ നമ്മൾ ആ ഒരു ടിന്ന് നല്ലൊരു ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ടൊരു ഡിസൈനാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊക്കെ ഒന്ന് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലൊരു വയലറ്റ് കളർ അല്ലെങ്കിൽ വൈറ്റ് കളർ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ പക്ഷേ അങ്ങനെ ചെയ്യുന്നില്ല. ഇനി നമുക്ക് അതിൻ്റെ ഒരു മൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഡെക്കോ ട്രാൻസ്ഫർ ഷീറ്റ്സാണ് എടുത്തിട്ടുള്ളത്. ഇത് ഡ്രസ് മൈ ക്രാഫ്റ്റിൻ്റെ ഡെക്കോ ട്രാൻസ്ഫർ ഷീറ്റ്സാണ്. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് കുറേ ബോട്ടിൽ ആർട്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. വളരെ ഈസിയാണ് കേട്ടോ ചെയ്തെടുക്കാൻ. നല്ലൊരു ഭംഗിയാണ്, ചെയ്താലും നല്ലൊരു ഫിനിഷിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിൽ ഒരു ഫ്ലവറിൻ്റെ ഒരു ഡിസൈനാണ് എടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ്, കുഞ്ഞു കുഞ്ഞിങ്ങനെ ഫ്ലവറിൻ്റെ ആയിട്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ആ ഒരു മൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു ഫ്ലവറിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങനെ വലിയൊരു ഡിസൈൻ ആയതുകൊണ്ട് ഞാൻ അത്ര കുറച്ചൊരു വലിയൊരു പീസിൽ ഒറ്റൊരു പീസായിട്ട് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ഒരു സ്പോഞ്ചിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു ബൗളിൽ കുറച്ച് പച്ചവെള്ളം, നോർമൽ പച്ചവെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്രഷും വേണം, ഡ്രൈ ആയിട്ടുള്ളൊരു ബ്രഷും വേണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ആ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഡിസൈൻ്റെ മേലെ ഒരു തിന്നായിട്ടൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഷീറ്റ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മളൊന്ന് ഇങ്ങനെ റിമൂവ് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ എവിടെയാണോ നമുക്ക് ആ ഒരു ഡിസൈൻ ഒട്ടിക്കേണ്ടത് ആ ഒരു ഭാഗത്ത് നമ്മൾ ആ ഒരു ഡിസൈന് വരുന്ന ഭാഗം വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ചുളിവുകളൊക്കെ ഇല്ലാതെ നല്ല നീറ്റായിട്ടൊന്ന് ഒട്ടിച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ.
അപ്പോൾ നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു സ്പോഞ്ച് ആ ഒരു വെള്ളത്തിലൊന്നിങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഡിസൈൻ്റെ മേലെ ഒന്നിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഡാബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഡിസൈൻ ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഡിസൈൻ ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ തെളിഞ്ഞ് കാണും. അപ്പോൾ അതുവരെ നമ്മളൊന്നിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഡിസൈൻ നന്നായിട്ടൊന്നിങ്ങനെ തെളിഞ്ഞ് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ കോട്ടൻ്റെ ക്ലോത്ത് അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ആ ഒരു എക്സ്ട്രാ ഉള്ള വെള്ളം ഒന്നിങ്ങനെ ഒപ്പി കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു സ്റ്റിക്കറിൻ്റെ മേലുള്ള ഒരു വൈറ്റ് ഷീറ്റ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്നിങ്ങനെ സ്ലൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കാണാം നമ്മൾ ആ ഒരു ഡിസൈൻ നല്ല നീറ്റായിട്ട് നമ്മൾ ആ ഒട്ടിച്ചിട്ട് ഇങ്ങനെ അതിലേക്ക് സ്റ്റിക്കായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ യാതൊരു ഗ്ലൂ ഒന്നും അപ്ലൈ ചെയ്യാതെ നല്ലൊരു നീറ്റായിട്ടാണ് നമ്മൾ ആ ഒരു ഡിസൈൻ അതിലേക്ക് സ്റ്റിക്കായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഞാനൊരു ഡ്രൈ ആയിട്ടുള്ളൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് അത് നന്നായിട്ടൊന്ന് ആ ഒരു സ്റ്റിക്കറിൻ്റെ മേലെ ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ചുളിവുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോകാനായിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ഡെക്കോ ട്രാൻസ്ഫർ ഷീറ്റ്സ് നമുക്ക് ഏത് പ്ലാറ്റ്ഫോമിൽ യൂസ് ചെയ്യാം കേട്ടോ, ഗ്ലാസ്സിൽ, അതുപോലെ പ്ലാസ്റ്റിക്കിലും മെറ്റലിലും അതുപോലെ ലെതറിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് യാതൊരു ഗ്ലൂ ഇല്ലാതെ നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഡ്രസ് മൈ ക്രാഫ്റ്റിൽ ഡെക്കോ ട്രാൻസ്ഫർ ഷീറ്റ്സിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട്, നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടെ, അപ്പോൾ നിങ്ങൾ അതിൽ കയറി പർച്ചേസ് ചെയ്താൽ മതി. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഷീറ്റ്സൊക്കെ ഉണ്ട്. എനിക്കിത് ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ തോന്നുക ആ ഒരു വൈറ്റ് ഭാഗം ഇങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ അത്രയ്ക്ക് ഒരു ഭംഗിയില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് ആ ഒരു നമ്മൾ ക്യാൻവാസ് ഷീറ്റ് കട്ട് ചെയ്ത പോലെ ഈ ഒരു കറക്റ്റ് സൈസിൽ തന്നെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ നല്ലൊരു നീറ്റായിട്ട് കിട്ടുമായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ആ ഒരു വൈറ്റ് ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ ആ ഭാഗം ഇങ്ങനെ ലൈറ്റായിട്ടൊന്നിങ്ങനെ ഈ ഒരു ഡിസൈനിലേക്ക് മാച്ച് ആവുന്ന ഒരു കളർ വെച്ചിട്ടൊന്നിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാമെന്ന്. അങ്ങനെ ചെയ്തപ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ അല്ലാതെ നമ്മൾ വൈറ്റായിട്ട് ഇങ്ങനെ കാണുമ്പോൾ അത്രക്കൊരു ഭംഗിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഏകദേശം ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അല്ലാതെ തന്നെ നമ്മൾ ആ ഒരു ഡിസൈൻ ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവുമായിരുന്നു നമ്മൾ ആ ഒരു ടിന്നിൻ്റെ ആ ഒരു മോഡി കേട്ടോ. എന്നിട്ടും എനിക്കത് അത്രക്കൊരു നീറ്റാവാത്ത പോലെ തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഫ്ലവറിൻ്റെ ഡിസൈനൊന്നും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗത്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതങ്ങ് തെളിഞ്ഞ് കാണുന്നില്ല, കാരണം ആ ഒരു ബേസ് കോട്ട് വയലറ്റ് കളറായതുകൊണ്ട് ആ ഒരു ഡിസൈൻ്റെ ഒരു വൈറ്റ് കളറൊന്നും എടുത്ത് കാണുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്നുകിൽ നമ്മൾ അങ്ങനെ ഫുള്ളായിട്ട് വയലറ്റ് കളർ പെയിൻറ് ചെയ്തിട്ട് ചെയ്താലും നല്ല ഭംഗിയുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു മേലെ ഭാഗത്തും ആ ഒരു സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു മൂടിയുടെ ഒരു ഗോൾഡൻ കളർ ഭാഗമല്ലേ, ആ ഒരു ഭാഗം അത്രക്കൊരു ഭംഗി തോന്നില്ല. അപ്പോൾ അവിടെ ഞാൻ വൈറ്റ് കളർ വെച്ചിട്ടൊന്ന് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടി നല്ലൊരു അട്രാക്റ്റ് ആയിട്ട് കിട്ടും, ആ ഒരു ഡിസൈനോട് കുറച്ചുകൂടി ഒരു മാച്ചായിട്ട് വരും. അപ്പോൾ അങ്ങനെ നമ്മളുടെ പഴയ ആ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ബോക്സ് നമ്മൾ മേക്ക് ഓവറൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ടിന്നിനെ നമ്മൾ സിമ്പിളായിട്ട് പേർപ്പിൾ കളർ പെയിൻറ്റ് ചെയ്തിട്ട് വൈറ്റ് ഡോട്ടൊക്കെ ഇട്ടെടുത്തപ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പെർപ്പിൾ കളറിന് പകരം വേറെ ഏതെങ്കിലും കളറൊക്കെ ചെയ്ത് കൊടുത്താലും നല്ലൊരു ഭംഗി ഉണ്ടാവും കേട്ടോ. ഞാൻ പക്ഷേ ആ ഒരു ഡെക്കോ ട്രാൻസ്ഫർ ഷീറ്റ്സിൻ്റെ ആ ഒരു കളറിനോട് കുറച്ചുകൂടി മാച്ചാവുന്ന കളർ നോക്കിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഇതുപോലുള്ള പഴയ ടിന്നോ അല്ലെങ്കിൽ ഐസ്ക്രീമിൻ്റെ ഒക്കെ ടിന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്നിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഗിഫ്റ്റൊക്കെ ചെയ്യാനും പിന്നെ അതുപോലെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെ വെച്ചിട്ട് നമുക്ക് ടേബിളിലും അതുപോലെ ഷെൽഫിലൊക്കെ വെക്കാൻ പറ്റും. നല്ല അടിപൊളിയായിട്ടൊരു ക്രാഫ്റ്റാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.